പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വൃക്ക രോഗികൾക്കുള്ള ഡയാലിസിസ് നിലച്ചു. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ പ്രവർത്തനം നിലച്ചതാണ് ഡയാലിസിസ് നിർത്തിവെക്കാൻ കാരണമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. നിത്യേന 80 മുതൽ 100 രോഗികൾ വരെ സ്ഥിരമായി ഡയാലിസിസിനെത്തുന്ന ഇവിടെ വ്യാഴാഴ്ച രാവിലെ മുതലാണ് പ്രവർത്തനം നിർത്തിവെച്ചത്. കാലപ്പഴക്കം കൊണ്ട് ഇടയ്ക്കിടെ പണിമുടക്കുന്ന പ്ലാന്റ് മാറ്റിസ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 24 മണിക്കൂറും നിർത്താതെ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിലേക്ക് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രോഗികൾ എത്തിച്ചേരുന്നുണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് അറ്റകുറ്റപ്പണികൾ നടത്താൻ കൊച്ചിയിൽ നിന്നും ടെക്നീഷ്യന്മാർ വന്നാൽ മാത്രമേ സാധിക്കൂ എന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. പുലർച്ചെ മുതൽ തന്നെ ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഡയാലിസിസ് ചെയ്യുന്നതിനായി ആശുപത്രിയിലെത്തിയവർ പ്ലാന്റ് പ്രവർത്തിക്കാത്തത് കാരണം ഡയാലിസിസ് ഇല്ലെന്നറിഞ്ഞതോടെ പരിഭ്രാന്തരായി മറ്റ് ആശുപത്രികളിലേക്ക് പോയി. എപ്പോ ശ്വാസം മുട്ടുന്ന രോഗിയാണ്. അതുപോലെ പല സ്ഥലത്തുനിന്ന് വന്ന ഒരുപാട് രോഗികൾ അവിടെ ഉണ്ട്. ഇപ്പം എല്ലാവരും ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് പൈസയും കൊടുത്ത് വണ്ടിയാക്കി വന്നവരാണ്. അവരിപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒന്നും ഒരു മാർഗ്ഗവുമില്ല. ഇന്ന് വന്നപ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് പറയുന്നത് ചെയ്യാൻ പറ്റൂല, പ്ലാന്റിൽ വെള്ളമില്ല. അതിലത്തെ സൂപ്രണ്ടായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചിലപ്പം പ്ലാന്റ് മാറ്റാൻ 3 ആഴ്ചയെങ്കിലും എടുക്കുന്നതാണ് പറയുന്നത്. ഇപ്പോൾ 3 ആഴ്ച എടുത്തില്ലെങ്കിലും പെട്ടെന്ന് ശരിയാക്കി തരാനുള്ള എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുന്നുണ്ട്. 2 ദിവസത്തിനകം എന്നാ പറഞ്ഞേ. നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇപ്പോൾ എല്ലാ രോഗികളും ഇവിടെ നിന്നിട്ടാ ഉള്ളത്. കോവിഡ് രോഗബാധ കാരണം പല സ്ഥലങ്ങളിലും ഡയാലിസിസ് ചെയ്യുന്നതിനും നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ രാവിലെ ഡയാലിസിസ് ചെയ്യേണ്ടവർ ഏറെ ബുദ്ധിമുട്ടി. രാവിലെ വന്ന് ഇവിടെ നിൽക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് പറയുന്നത്? പ്ലാന്റ് കംപ്ലൈന്റ് ആയി എന്നാണ് പറയുന്നത്. ഇതും 2-3 പ്രാവശ്യമായി പ്ലാന്റ് കംപ്ലൈന്റ് ആവുന്നത്. പുതിയത് വെക്കണമെങ്കിൽ ഒരുപാട് ദിവസം പിടിക്കും, ആഴ്ചകൾ പിടിക്കും എന്നൊക്കെ പറയുന്നത്. ഇതന്നെ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ശരിയാണ്. കണ്ടപ്പോൾ അയാൾ അതിനൊരു വില തന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കുന്നുണ്ട്, ആകുമ്പോൾ പറയാം, 1 ആഴ്ച 2 ആഴ്ചയൊക്കെ പിടിക്കും എന്ന് പറഞ്ഞ് അയാൾ വണ്ടിക്ക് കയറി പോയി. കോവിഡ് സാഹചര്യത്തിൽ നമുക്ക് എവിടെയും പോകാനില്ല, ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയും ചെയ്യില്ല. അവരവരെ പേഷ്യന്റ് തന്നെ അവരെടുക്കുന്നില്ല. 400 പഴക്കമുള്ള ഡയാലിസിസ് യൂണിറ്റിൽ 2 വർഷം മുമ്പ് MLA ആയിരുന്ന TV രാജേഷിന്റെ വികസന ഫണ്ടിൽ നിന്നും 35 ലക്ഷത്തോളം രൂപ മുടക്കി 20 മെഷീനുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ജലശുദ്ധീകരണ പ്ലാന്റ് പഴയത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് മാറ്റി പുതിയ ജലശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ.